പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. These days, we are discussing the subject spiritual gifts. നമ്മൾ കൃപാവരം എന്നുള്ള വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വലിയ ആവശ്യമില്ല, എന്നിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ സാധാരണ നമ്മൾ കൃപാവരങ്ങൾ എന്നുള്ളത് വളരെ ഒരു നാരോ ആയിട്ട് മാത്രം ചർച്ച ചെയ്യുന്ന അല്ലെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഉത്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ആദ്യാന്തം വേദപുസ്തകം നമ്മൾ വിലയിരുത്തിയാൽ അതിൽ കൃപകൾ, ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും തൻ്റെ കൃപയിൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ദാനങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഇത് സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേൾക്കുന്നതിനേക്കാൾ അധികം വ്യാപ്തിയുള്ള വിഷയമാണ്. അതുപോലെ തന്നെ വളരെ ആഴമുള്ള വിഷയമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. അതിൻ്റെ കാരണം കൊണ്ട് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഡസൻ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പഠിച്ചേ പറ്റൂ. ആസ് ഐ റിമൈൻഡഡ് ലാസ്റ്റ് വീക്ക്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് വി ഓഫൺ സ്റ്റഡി ഇൻ എ ബ്രീഫ് മാനർ, ബട്ട് ഇഫ് വി ലുക്ക് അറ്റ് ദ സ്ക്രിപ്ചർ ഫ്രം ജനസിസ് ടു റെവലേഷൻ, വി വിൽ ഫൈൻഡ് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് എ സബ്ജെക്ട് ദാറ്റ്സ് മച്ച് ബ്രോഡർ ദാൻ വട്ട് വി തിങ്ക് and also deeper, and therefore to cover spiritual gifts properly we have to cover 5 or 6 related subjects. ഒരു വ്യക്തി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഫാർമക്കോളജി മാത്രം പഠിച്ചാൽ മതി. എന്നാൽ താൻ ഒരു ഡോക്ടർ ആകാൻ വേണ്ടി ഫാർമക്കോളജി മാത്രമല്ല പഠിക്കുന്നത്, താൻ ഫാർമക്കോളജി പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ആവശ്യമുള്ള മറ്റ് പല വിഷയങ്ങൾ പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ മിനിമം 4.5 വർഷം ഒരാള് പഠിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ കൃപാവരം പ്രോപ്പർലി പഠിക്കണമെങ്കിൽ ഈ ആക്സസറി വിഷയങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത കാര്യം, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഇത് ഒരു 100 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുമെന്ന് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മനസ്സിൽ ഒരാസൂത്രിത പദ്ധതിയുണ്ട്. ആ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് നാം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മുടെ രക്ഷയുടെ സമയത്ത് തന്നെ ഏകദേശം 40 അതിൽ അധികം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. ആ 40 അതിലധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിയിൽ നമുക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. കൃപാവരങ്ങൾ അതിൽ ഒന്നാണ്. അപ്പൊ ആക്ച്വലി ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയോടെ ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ആസ് എ റിമൈൻഡ് ലാസ്റ്റ് വീക്ക്, God has a master plan for every child of God. And to fulfill that master plan, He calls us. But before He calls us, He gives us at least 40 different things at the moment of salvation. You may say, well, we never heard about it. True. And in BTI also, we are yet to cover that subject. But Lord willing, very soon we will cover those subjects. And the proper understanding of all these is essential to really fit into that master plan. Spiritual gifts is one of them. കഴിഞ്ഞ ആഴ്ച ഞാൻ തുടങ്ങിയ സമയത്ത് ഓർപ്പിച്ച ഒരു കാര്യം,
ദൈവം കൃപാവരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തെക്കുറിച്ച് 1 Petros 4:10, അത് നമ്മുടെ താക്കോൽ വാക്യമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. കീ വേഴ്സ് ആണ് 1 Petros 4:10 ഓർപ്പിക്കുന്നത്. നിങ്ങളിൽ കൃപാവരം ലഭിച്ച ഓരോരുത്തരും, ആക്ച്വലി ഇംഗ്ലീഷ് ആണ് കുറെ കൂടെ ക്ലിയർ. ആസ് ഈച്ച് വൺ ഹാസ് റിസീവ്ഡ് എ ഗിഫ്റ്റ് യൂസ് ഇറ്റ്. നിങ്ങളിൽ ഓരോരുത്തർക്കും ലഭിച്ച വരം, ദൈവത്തിന്റെ വിവിധമായ കൃപയുടെ ഗ്രഹവിചാരകന്മാരായി അത് അന്യോന്യം ശുശ്രൂഷിക്കാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ കീവേഴ്സ്. ഇന്നും ആ വാക്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ മറ്റു ഭാഗങ്ങളുടെ എക്സ്പോസിഷനിലോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് ഈ വാക്യം പിന്നെയും പിന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം വിവിധമായ ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായിട്ട്, നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് അത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ഗ്രഹവിചാരകന്മാർ അല്ലാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയില്ലെങ്കിൽ പിന്നെ നല്ല ഗ്രഹവിചാരകന്മാരെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പഴയ നിയമം തൊട്ട് ദൈവം നൽകിയതിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പരാജയപ്പെട്ട ധാരാളം ആളുകളുടെ ഉദാഹരണം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമകാലത്തും നമുക്ക് പലരുടെ ഉദാഹരണം കാണാൻ സാധിക്കും. ഫിലിപ്പിയ സഭയിലെ യൂദിയ, സിന്തിക്കെ, അവരെ കുറിച്ച് നാം വായിക്കുന്ന, അവർ വിശ്വാസികളായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത ആ കൃപയുടെ ഗ്രഹവിചാരകത്വത്തിന് പകരം അവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർക്ക് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് നല്ല ഗ്രഹവിചാരകന്മാരായി ദൈവവചനം എടുത്തു പറയുമ്പോൾ നമ്മൾ നല്ല ഗ്രഹവിചാരകന്മാരാണോ അല്ലയോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മൈ കീ വേഴ്സ് ടുഡേ ഓൾസോ ഈസ് 1 Peter 4:10. ദോ വി വിൽ ഗോ ടു ദ എക്സ്പോസിഷൻ ഓഫ് എ ലോട്ട് മെനി മോർ വേഴ്സസ്, Today also I would like to focus on 1 Peter 4:10, which reminds us that we have to be good stewards. Why would the word of God emphasize or add the word good there? Because a steward can be good or bad. So if we really want to be faithful to God's master plan, we have to be good stewards. Let Vedapustakam nammalode നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ 1-2 or 2-3 ഉദാഹരണങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് തന്നെ നോക്കി പോകുന്നത് ഈ വിഷയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വളരെ സഹായകരമായിരിക്കും. അതിൽ ഒന്നാമത്തേതാണ് ഏസാവ്. ഏസാവ് തന്റെ ജ്യേഷ്ഠാവകാശം, ഒരു കുടുംബ വിജ്ഞാനം പായസത്തിന് വേണ്ടി സ്വന്തം സഹോദരനുമായിട്ട് കച്ചവടം ചെയ്തതായിട്ട് കാണുന്നു. ദൈവം അനുവദിച്ചാൽ ആ വിഷയം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. കൃപാവരങ്ങള് അല്ലെ, ദൈവം തന്ന കൃപ നമ്മൾ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ജോൺസൺ ബ്രദറെ, ഈ ജന്മാവകാശം അല്ലെ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അതൊരു കൃപാവരമാണ്. അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ, അതുപോലെ ദൈവം തന്റെ കൃപയിൽ തരുന്ന വരങ്ങൾ, ഇതെല്ലാം ഒരു ക്ലസ്റ്ററായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നതിന് വരെ അതൊരു ക്ലസ്റ്ററായിട്ട് തന്നെ പഠിക്കണം എന്ന് ഓർപ്പിക്കുന്നു. സോ ഇവിടെ ഏസാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജന്മാവകാശം അല്ലെ ജ്യേഷ്ഠാവകാശം താൻ വിറ്റ് കളഞ്ഞു ഒരു കുടുംബ വിജ്ഞാനം പായസത്തിന് വേണ്ടി. മറ്റൊരു വ്യക്തിയാണ് ശിംശോൻ. ശിംശോനെ ദൈവം ഒരു ന്യായാധിപനായിട്ട് എഴുന്നേൽപ്പിച്ചെന്നുള്ള ആ വിഷയം ശിംശോൻ തന്റെ ജീവിതം മുഴുവൻ അവഗണിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുത്തൻ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു, മറ്റേ ഒരാളെ തന്നെ ദൈവം വിളിച്ചു ഈവൻ ഒരു ടീസ്പൂൺ വീഞ്ഞ് കുടിക്കാൻ പാടില്ലാത്ത ആ ശിംശോൻ, തലമുടി ക്ഷിവരം ചെയ്യാൻ പാടില്ലാത്ത ആ ശിംശോൻ,
തലമുടി ക്ഷിവരം ചെയ്യാൻ വേണ്ടി അനുവദിച്ചു, വിട്ടുകൊടുത്തു. അത് തന്നെയല്ല, തന്നെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചതാന്നുള്ളത് മറന്നുപോയി. ഐ വാസ് ടെല്ലിംഗ് അബൌട്ട് പീപ്പിൾ ഹൂ കംപ്ലീറ്റ്ലി മിസ്യൂസ്ഡ് ഡിവൈൻ പ്രൊവിഷൻ. See, 1 Peter 4:10 says we have to be good stewards. But those who misuse the provision from God, they are being bad stewards. And the best examples which I want to quote from the word of God, one is Esau. He sold his birthright for a cup of some lentils or some preparation. Samson, whom God raised to be a judge. A judge is not an ordinary person among Israelites. He was a judge, a teacher, a comforter, a counselor, and also a protector of people. He should never have fallen in love with or lusted for Gentile women. He not only lusted for them, he wanted to be married. He misused the provisions God made for him. You may suddenly say, brother, you are teaching about spiritual gifts. What about provision? When we look at the Bible, in spiritual gifts in an integrated manner, it becomes clear that divine provision, divine gifts, spiritual gifts, they are all part of the same cluster, and therefore we have to put them into a cluster and study. That's why Esau selling his birthright comes into this subject. That's why Samson, who had utter disregard for divine commandments, comes into this into this cluster. അതുപോലെ തന്നെ ദൈവം നൽകിയിരുന്ന കാര്യങ്ങളെ ദൈവം അവർക്ക് വേണ്ടി വെച്ചിരുന്ന ആസൂത്രിത പദ്ധതിയെ മറന്നുപോയ രണ്ടു പേരെ ചരിത്ര പുരുഷന്മാരല്ലായിരുന്നു കർത്താവ് പറഞ്ഞ സ്റ്റോറിയിൽ നാം കാണുന്ന മുടിയൻ പുത്രനും മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠ സഹോദരനും. പിതാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ആ വീട്ടിൽ പിതാവ് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഫുൾഫിൽമെന്റ് എന്നുള്ളത് മുടിയൻ പുത്രൻ മനസ്സിലാക്കുന്നതിന് പകരം പിതാവിൽ നിന്ന് ഫ്രീയായി സ്വന്തം ഇഷ്ടപ്രകാരം പോയി ജീവിക്കാൻ ആഗ്രഹിച്ചു. ജ്യേഷ്ഠപുത്രനോ ആ വീട്ടിൽ താമസിച്ചു, അവിടെ ജനിച്ചു, വളർന്നു, താമസിച്ചു. എന്നാൽ താനും തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പിതാവിന്റെ ആസൂത്രിത പദ്ധതിയെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. വാട്ട് ഈസ് ദ റിസൾട്ട്? ഇളയവനും പിതാവുമായിട്ടുള്ള കൂട്ടായ്മ ബ്രേക്ക് ചെയ്തു പോയി. അവൻ പിന്നെ മാനസാന്തരപ്പെട്ട് പിതാവിന്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നാൽ ജ്യേഷ്ഠ സഹോദരൻ പിതാവും തമ്മിലുള്ള ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ യഥാസ്ഥാനപ്പെട്ടതായിട്ട് തിരുവെഴുത്ത് പറയുന്നു. സോ അവർക്കും ദൈവം കൊടുത്തിരുന്ന റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്, പിതാവ് കൊടുത്തിരുന്ന റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് അവരത് മിസ്യൂസ് ചെയ്തതായിട്ട് കാണുന്നു. പിന്നെ ആ ഇളയപുത്രൻ തിരിച്ചു വന്നതോടെ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തി, പിതാവ് യഥാസ്ഥാനപ്പെടുത്തിയായിട്ട് നാം കാണുന്നുണ്ട്. ഈ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മളെ പല കാര്യങ്ങൾ ഓർപ്പിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. സോ വാട്ട് ഐ സെഡ് ഈസ് ഏസാവ്, സാംസൺ, പ്രോഡിഗൽ സൺ and prodigal's elder brother, these were people who did not understand their stewardship. Prodigal finally came back to his stewardship, but the elder brother never understood it, and we do not read about any kind of a restoration. Please remember, prodigal son loved anarchy instead of stewardship, but even the elder brother did not understand his stewardship, because in that family the elder son was standing in place of his father. He did not understand it. വേദപുസ്തകത്തിൽ ദൈവം ചെയ്ത കരുതലിനെ മനസ്സിലാക്കിയ ധാരാളം ആളുകളുടെ ഉദാഹരണമുണ്ട്, അല്ലെ, ഉദാഹരണങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. ഒന്നാണ് എസ്തർ.
ദൈവം അവരെ അടിമത്വത്തിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ഈവൻ ആ അടിമത്വ അടി ആ ആ സ്ലേവറി ആ അടിമത്വം അതിന്റെ പുറകെ പോലും ഒരു ദൈവീക കാര്യപരിപാടി ഉണ്ടായിരുന്നെന്നുള്ളതും ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിയാണെന്ന് അവൾ മനസ്സിലാക്കി അവളെ അത് മനസ്സിലാക്കുവാൻ വേണ്ടി അവളുടെ അങ്കിൾ മൊർദെഖായി വളരെ ഷാർപ്പായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അവൾ അത് ഫെയ്ത്ത്ഫുള്ളി ചെയ്തു. ആക്ച്വലി വേദോസ്തവം പറയുന്നത് നമ്മളൊന്നും ഈ രാജഭരണം കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കതിന്റെ സീരിയസ്നെസ് പലപ്പോഴും മനസ്സിലാകത്തില്ല. രാജഭരണത്തിൽ ഒരു ചെറിയ ലംഘനത്തിന് വേണ്ടി പോലും തൂക്കിക്കൊല്ലുക അതൊരു കോമൺ പ്രാക്ടീസ് ആയിരുന്നു, വളരെ കോമൺ പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ രാജഭരണം ഓൾമോസ്റ്റ് അടുത്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. രാജഭരണം കഴിഞ്ഞായിരുന്നെങ്കിലും ഗ്വാളിയറിലെ സിന്ധ്യ കിങ്ഡം അവരുടെ ഇൻഫ്ലുവൻസ് വളരെ ഹൈ ആയിരുന്നു. പപ്പ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഗ്വാളിയറിൽ ചെന്ന 1960 തൊട്ട് സിന്ധ്യ കിങ്ഡം വളരെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളതാണ്. അവര് ഈ രാജാക്കന്മാര് ഭരിച്ചിരുന്ന കൊട്ടാരങ്ങളും അതുപോലെ തന്നെ കോട്ടകളൊക്കെ കയറി കണ്ടാല് വളരെ ഷോക്ക് തോന്നും. ഒരു അതിലൊരു അതിവിശാലമായ ബിൽഡിംഗ് അകത്ത് കയറി കഴിഞ്ഞാല് പുറത്തും നോക്കിയ ഒരു കൊട്ടാരമാണെന്നേ തോന്നത്തുള്ളൂ. ഇത്രയും കാശ് ചെലവാക്കി ഉണ്ടാക്കിയ ബിൽഡിംഗ് അകത്ത് കയറി കഴിഞ്ഞാൽ തൂണുകൾ മാത്രമേ ഉള്ളൂ. പർപ്പസ്, രാജാവ് ഒരാളോട് കോപിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണെങ്കിലും മഹാറാണിയാണെങ്കിലും അവിടോട്ട് കൊണ്ടുപോയി ചെയിനും കൊണ്ട് കെട്ടിയിടുക, ഫൈനലി സമയം വരുമ്പം കൊന്നുകളയുക. അങ്ങനെയുള്ള ഒരു രാജഭരണമായിരുന്നു പേർഷ്യയില്. പേർഷ്യൻ രാജാക്കന്മാര് വളരെ പവർഫുൾ ആയിരുന്നെന്ന് മാത്രമല്ല വളരെ ഹാർഷ് ആയിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, സ്വന്തം ക്വീൻ മദറായ രാജ്ഞിയെ ഗോ എന്ന് പറഞ്ഞതോടെ അവരുടെ പൊസിഷൻ നഷ്ടപ്പെട്ടു. അവരുടെ നിയമം എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞ പിന്നെ രാജാവിന് പോലും റെസ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളിടത്ത് എസ്തർ ഇന്നർ കോർട്ടിൽ ചെന്നെങ്കിലേ രാജാവുമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അവൾ റിസ്ക് എടുത്തു പോയി ഇന്നർ കോർട്ടിൽ പോയി. ദൈവം അവളെ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന അവൾക്ക് മനസ്സിലായി. റൂത്ത് ഒരു മോവാബ്യ സ്ത്രീ, അവളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കി അവൾ തന്റെ അമ്മായിയമ്മയെ വിട്ടുമാറിയില്ല എന്ന് മാത്രമല്ല യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള വീണ്ടെടുപ്പുകാരന്റെ ആ തിരുവെഴുത്തിനനുസരിച്ചുള്ള ഉപദേശം മനസ്സിലാക്കി ആ വീണ്ടെടുപ്പുകാരനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. ദൈവവചനം വ്യക്തമാക്കുന്നത് അവള് വളരെ യുവപ്രായമായിരുന്നു. അതേസമയത്ത് ബോസ് നല്ല നല്ലതുപോലെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ബോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വേണമെങ്കിൽ നിന്റെ പ്രായമുള്ള യുവാക്കളെ അന്വേഷിച്ചു പോകാമായിരുന്നെന്ന, നീ വീണ്ടെടുപ്പുകാരനുമായിട്ട് വിവാഹത്തിന് റെഡിയായി എന്നുള്ളത് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വൈ അവിടെ ആ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള അത് ദൈവം വെച്ചിരിക്കുന്ന എന്നുള്ളത് അവക്ക് മനസ്സിലായി. സോ അവിടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രോവിഷൻസ് കരുതലുകൾ അവളും മനസ്സിലാക്കി. എസ്തർ ഈസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റുഡ് ദ പ്രോവിഷൻ ഓഫ് ഗോഡ്. ഇൻഫാക്ട് പേർഷ്യൻ എംപയർ വാസ് എ പവർഫുൾ എംപയർ ആൻഡ് എനിബഡി ഈവൻ ഇഫ് ദ ക്വീൻ ബ്രോക്ക് ദ റൂൾ ഇറ്റ് വാസ് ഡെത്ത് ഓർ ഷി വാസ് കിക്ക്ഡ് ഔട്ട്. Esther had to go to the inner court, and the punishment for going to the inner court without invitation was death. Still, she was willing to take risk. That's because she understood divine provision, that she has been placed there on purpose. Plan, God's master plan. Ruth, a Moabitess, she was a Gentile, yet she understood divine plan for her and she was ready. See, she was young and her mother-in-law definitely thought that she is so young that she should
remarry. And when she married Boaz, it was said, you could have gone after a young man, but you preferred to marry an old man because he is your kinsman redeemer. Why did she do that? And that was a Gentile woman who was not bound by any rules of the Jews, because she understood the divine plan for her. അതുപോലെ തന്നെ ദൈവിക കാര്യപരിപാടി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാനിയൽ. ഈ അടിമത്വം, ഇതിന്റെ പുറകെ ഒരു ദൈവിക കാര്യപരിപാടിയുണ്ട്, ആസൂത്രിത കാര്യപരിപാടിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതിന്റെ കാരണം കൊണ്ട് ഈവൻ അടിമത്വത്തിൽ പോലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. ഭക്ഷണ കാര്യത്തിൽ ദൈവിക ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യമേ സക്സസ് കിട്ടിയില്ല. എന്നാലും നിരാശയ്ക്ക് പകരം താൻ അടുത്ത ട്രയൽ ചെയ്തു. സോ ലെറ്റ് എസ് ബി അത് ബിക്കോസ് ദൈവിക കാര്യപരിപാടി മനസ്സിലാക്കി. പ്ലസ് ദാനിയലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഈ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദാനിയലിന്റെ ഒരു കാര്യം വ്യക്തമായിരുന്നു. ദൈവം തനിക്ക് വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടാക്കിയത് കൊണ്ട്, അല്ലെ ദൈവത്തിന്റെ കരങ്ങളിൽ ആസൂത്രിത പദ്ധതി ഉള്ളത് കൊണ്ട് തന്റെ ആത്മീയ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ദാനിയൽ. ദാനിയലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാൽ 10-ാം വാക്യം, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുൻപേ ചെയ്തു വന്ന പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. സി ദാനിയൽ വാസ് അനദർ പേഴ്സൺ ഹു അണ്ടർസ്റ്റുഡ് ദാറ്റ് his life is part of God's master plan. And because of that, when the order that only people should pray only to the king, when it was promulgated, the scripture says that Daniel knew that the writing was signed. He went into his house, and his windows being open in his chamber towards Jerusalem, he kneeled upon his knees 3 times a day and prayed. So he is an അങ്ങനെ ദൈവം തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊവിഷൻസ് മനസ്സിലാക്കി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ദാനിയൽ. ദാനിയലിനെ കുറിച്ച് നാം വായിക്കുന്നത് ദാനിയലിന് രാജാവ് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞ് ദാനിയൽ ആദ്യമേ ചെയ്തത് തന്റെ 3 ഫ്രണ്ട്സിന് പ്രൊമോഷൻ കൊടുപ്പിക്കുക എന്നുള്ളതാണ്. When Daniel was successful against the king because of God's help, and when the king raised him, the first thing Daniel did was promote his friends. നമ്മളിത് ദാനിയൽ 2-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. ദാനിയൽ 2:48, ദാനിയൽ 2:48, വി റീഡ്, രാജാവ് ദാനിയലിനെ മഹാനാക്കി, അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു, അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബിലോണിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. 49, ദാനിയലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഗോവയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. അപ്പം ദൈവം തന്റെ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് എനിക്ക് ആത്മീക ലോകത്തിലോ ഈ ലോകത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊമോഷൻ നൽകുവാണെങ്കിൽ ആ പ്രൊമോഷൻ, ആ സ്ഥാനം ആദ്യമേ ഞാൻ സഹവിശ്വാസികളുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് ദാനിയൽ മനസ്സിലാക്കി. കാരണം ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിക്കനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ദാനിയൽ മനസ്സിലാക്കി.
ആ ആസൂത്രിത പദ്ധതിക്ക് അനുസരിച്ച് താൻ പ്രവർത്തിക്കുമ്പോൾ സഹോദരന്മാരെ, ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്റെ ഒരു ചുമതലയാണെന്നുള്ളതും ദാനിയൽ മനസ്സിലാക്കി. വിശ്വാസികളായ നാം നമ്മുടെ കൃപാവരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. ദൈവം നമുക്ക് പ്രൊമോഷൻ തരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ത്യക്കാരായ നമുക്ക് പ്രത്യേകിച്ച് അത് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ മറ്റാർക്കും കിട്ടരുതെന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ തിരുവഴുത്ത് ഓർപ്പിക്കുന്നത് ദൈവം നമുക്ക് പ്രൊമോഷൻ തന്നാൽ നമ്മൾ മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യണം. ഡാനിയൽ ഈസ് എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റുഡ് ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ആൻഡ് ഓൾസോ ഡിവൈൻ പ്രൊവിഷൻ. ആൻഡ് ദെയർഫോർ വെൻ ഹീ വാസ് ഗിവൺ എ പ്രൊമോഷൻ, വി റീഡ് ഇൻ ഡാനിയൽ ചാപ്റ്റർ 248 and 49. 49 starts with this statement. 48 talks about the great promotion given to him. 49 talks with starts with this statement. Then Daniel requested of the king, and then the king set Shadrach, Meshach and Abednego over the affairs of the provinces of Babylon. What a great thing. I want to remind you one thing. We Indians find it very difficult to push and promote others. It's part of our culture. When I become great, I do not want others to come to the same position. We have a lot of historical examples. After Taj Mahal was built, I hope you remember the story that the man who was the master mason, his arms were cut off so that he might never make another building like that. The king had a unique monument. Now nobody should have a similar monument. Before we go further, I want to remind you that this is a very serious disease in the spiritual world, and those who want to use their spiritual gifts with proper stewardship should work against that tendency of flesh, where I do not want others to be promoted. ഇതിനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കും ജോൺസൺ ബ്രദറെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1000 പ്രാവശ്യം കണ്ടിട്ടുള്ള കാര്യമാണ്. അതിൽ ജസ്റ്റ് ഒരു കാര്യം മാത്രം എടുത്തു പറയട്ടെ. ഞാൻ 1984 തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തത്. ഫിസിക്സിൽ അത് കഴിഞ്ഞാണ്. ഫിസിക്സിൽ 1991 ഡോക്ടറേറ്റ് കിട്ടിയത്. ആദ്യമേ തിയോളജിയിലാണ് എടുത്തത്. തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂൾസിൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള എൻ്റെ സഹപ്രവർത്തകരെ ഒക്കെ ഡോക്ടറേറ്റിന് വേണ്ടി പോകാൻ വേണ്ടി എൻകറേജ് ചെയ്തു. കാരണം നമ്മൾ ഏത് കാര്യം ഔദ്യോഗികമായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഒരു ഡിഗ്രി ഇല്ലാത്തൊരു ബാച്ചിലേഴ്സ്, ബാച്ചിലേഴ്സ് ഉള്ളൊരു മാസ്റ്റേഴ്സ്, മാസ്റ്റേഴ്സ് ഉള്ളൊരു ഡോക്ടറേറ്റിന് വേണ്ടി പോകാൻ തന്നെ ഞാൻ അവരെ എൻകറേജ് ചെയ്തു. കാരണം നമ്മളൊരു വിഷയത്തിൽ പഠിപ്പിക്കുവാണെങ്കിൽ അത് മാക്സിമം പഠിച്ചിരിക്കണം. ഞാൻ കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത ഒരാളിന് അത് വളരെ അനിഷ്ടമായിട്ട് തോന്നി. ആക്ച്വലി ഞാനായിരുന്നു ആ വ്യക്തിയുടെ ഗൈഡ്, ഞാൻ തന്നെയായിരുന്നു. ഞാൻ തന്നെയാണ് ആ വ്യക്തിയെ ഡോക്ടറേറ്റിന് വേണ്ടി വിട്ടത്. ഞാൻ തന്നെയായിരുന്നു ആ വ്യക്തിയുടെ ഗൈഡ്. എന്നാൽ വേറെ പലര് തിയോളജിയിൽ ഡോക്ടറേറ്റിന് വേണ്ടി പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് മുഖാമുഖമായിട്ട് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ പലര് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിച്ചതോടെ ഡോക്ടറേറ്റിന്റെ വില കുറഞ്ഞു പോവാണ്. കേട്ടു കഴിഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് സ്വീറ്റ് സെന്റൻസ് ആയിട്ട് തോന്നി. ആ പറഞ്ഞ ആ വാദം ശരിയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു വ്യക്തിക്ക് മാത്രമേ ഡോക്ടറേറ്റ് കൊടുക്കാവൂ. കാരണം അത് കഴിഞ്ഞ് പിന്നെ എത്ര പേർക്ക് കൊടുക്കുന്ന അത്ര അതിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അസൂയ. അതിന്റെ കാരണം കൊണ്ട്
എനിക്ക് കിട്ടി എന്റെ സഹോദരന് പാടില്ല എന്നുള്ള ആ ട്രെൻഡ് നമ്മുടെ ഇടയ്ക്ക് എല്ലാ ഏരിയയിലും കാണാനുണ്ട്. ഇത് ഞാൻ ഒരു പ്രത്യേക എക്സാമ്പിൾ എടുത്തു പറഞ്ഞ കാരണം ഇത് ഏറ്റവും ഷോക്കിംഗ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ എം എസ് സി ചെയ്താൽ പിന്നെ ആരും എം എസ് സി ചെയ്യാൻ പാടില്ല, ഞാൻ എം എ ചെയ്താൽ പിന്നെ ആരും ചെയ്യാൻ പാടില്ല, ഞാൻ പി എച്ച് ഡി ചെയ്താൽ പിന്നെ ആരും ചെയ്യാൻ പാടില്ല, ഞാൻ എം ബി ബി എസ് ചെയ്താൽ പിന്നെ ആരും ചെയ്യാൻ പാടില്ല. അത് എന്ത് രീതിയിലുള്ള ചിന്താഗതിയാണ്? നമുക്ക് ഇന്ത്യൻസിനുള്ള ഒരു പ്രത്യേക ചിന്താഗതിയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യൻസിൽ തന്നെ ഇന്ന് കേൾക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ മലയാളികളാണ്. മലയാളികൾക്കാണ് അത് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ബട്ട് സത്യം സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ താഴ്മയോടെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രോത്സാഹനം സഹോദരന്മാർക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ. What I was saying is that I did my Doctor of Theology in 84 and I encouraged a fellow teacher to get a doctorate. He already had a master's degree. I encouraged him to get a doctorate. I was his guide. He got a doctorate. But then he realized that I am encouraging many of my fellow teachers to take doctorates. I was their guide. And he told me on my face, by encouraging others to do doctorate, you are making doctorate very cheap. What kind of an argument is that? If a degree is taken, becomes cheap when many people take it, then a university should grant that degree only to one person, because after that, the moment a second person takes that degree, the value becomes cheap. Actually, it is not cheapening of the value. It is our malice towards others. I have it, others should not have. The Indians show this tendency in a prominent manner. And a lot of people who are listening to me are Keralites. And let me remind you, each race in India, each state has a peculiar characteristic. Not allowing others to rise is a particular characteristic of Malayalis. You might feel very hurt when I say this, but I have to say the truth, because at least some of us will understand the truth. We will relinquish our malice towards others, and at least some of us would start encouraging others. ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ആ വിഷയത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് ഇറങ്ങാനുള്ള സമയമായി. ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതി, ആ ആസൂത്രിത പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ടി രക്ഷയുടെ സമയത്ത് 40 വരങ്ങൾ, കൃപാവരങ്ങളല്ല, രണ്ടും ക്ലസ്റ്ററാണ്, എന്നാലും വരങ്ങൾ ക്ലസ്റ്ററാണെന്ന് ഞാൻ പറയാൻ കാരണം, കൃപാവരങ്ങൾ അല്ലെന്ന് പറയാൻ കാരണം, കൃപാവരം എന്നുള്ളത് പുതിയ നിയമം ഒരു പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കുന്നത്. വരങ്ങളും കൃപാവരങ്ങളും എല്ലാം ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. അപ്പൊ രക്ഷയുടെ അതേ നിമിഷം 40 വരങ്ങൾ, അതല്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന നിറവ്, പരിശുദ്ധാത്മാവിന്റെ വാസം, ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് നാം പ്രവർത്തിക്കണം. എഴുതിയ ലിഖിത രൂപത്തിൽ ദൈവം തന്റെ വചനം തന്നു. ആ പുതിയ നിയമം എഴുതപ്പെട്ട് കഴിഞ്ഞതോടെ ആ പുതിയ നിയമം എല്ലായിടത്ത് എത്താൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്, ക്രമീകരണം ദൈവം ചെയ്തു. ഒരു 200 കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈനക്കാരെ പേപ്പർ കണ്ടുപിടിച്ചു. ആ പേപ്പറിൽ പുതിയ നിയമം എഴുതപ്പെട്ടതോടെ ആ എല്ലാ ഫാമിലീസിനും ഓരോ പുതിയ നിയമ വേണമെങ്കിൽ വാങ്ങിക്കാവുന്ന ആ ഒരു സിറ്റുവേഷനിലെത്തി. ഇതെല്ലാം ദൈവം ചെയ്തത് തന്റെ ആസൂത്രിത പദ്ധതിക്കനുസരിച്ച് നാം വർക്ക് ചെയ്യുവാൻ വേണ്ടിയാണ്. അത് നാം മറക്കരുത്. ആസ് ഐ സെഡ്, ഗോഡ് ഹാസ് എ വെരി ഡെഫിനറ്റ് മാസ്റ്റർ പ്ലാൻ. And he did every arrangement, starting from 40 or so many things that were given to us. So now we enter into the subject. And the first thing is, what exactly is spiritual gift? Kribavaram ennu paranjal, adinte nirvajanam endu? Nammale ee vishayam munnottu padikkumbol ee nirvajanam korchu kooda vyaktamagum.
ഇന്ന് ആ നിർവചനം ബ്രീഫായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഓരോ അനുയായികൾക്കും ദൈവം അവനെ സേവിക്കാൻ സജ്ജരാക്കുന്നതിനായി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേക കഴിവുകളാണ് ആത്മീയ കൃപാവരങ്ങൾ അല്ലെ ആത്മീയ ദാനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ഓരോ അനുയായിക്കും ദൈവം അവനെ സേവിക്കാൻ സജ്ജരാക്കുന്നതിനായി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേക കഴിവുകളാണ് ആത്മീയ ദാനങ്ങൾ അല്ലെ കൃപാവരങ്ങൾ. ദ എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് will become much more clear in the coming days as we study the subject. But today, let me start with a straightforward definition. Spiritual gifts are those special God-empowered abilities that God the Holy Spirit gives to each follower of Jesus in order to equip them to serve Him. Each follower of Lord Jesus is given a special God-empowered gift so as to serve Him. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് ഈ കഴിവ് നൽകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവാൽ നൽകപ്പെട്ട പ്രത്യേക കഴിവാണ് ആത്മീക കൃപാവരം. ദൈവവചനം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് റോമാലേഖനം 12:6 പറഞ്ഞിട്ടുണ്ട്. റോമർ 12:6 നാം വായിക്കുന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം. കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഭാഗമാണ്, ദൈവം അനുവദിച്ചാൽ നമ്മൾ അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. അപ്പം ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട്. അപ്പൊ ഈ ഭാഗം വളരെ വ്യക്തമാക്കുന്നത് കൃപാവരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്ക് തന്റെ കൃപയിൽ നൽകിയ ഒരു പ്രത്യേക കഴിവാണ്. ഈ കഴിവിനും ദൈവവചനം കൃപ എന്നുള്ള വാക്ക് ഉപയോഗിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം എന്ന് ഇവിടെ പറയുമ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ കൃപയിൽ നമുക്ക് തന്ന പ്രത്യേക കഴിവ് എന്നാണ്. ആക്ച്വലി as we study the New Testament, this definition becomes increasingly clear. For example, in Romans 12:6 speaks about spiritual gifts. Romans 12:6 we read, we have different gifts according to the grace given to us. English is much more clear than Malayalam. This passage makes it very clear that gifts are given to us, and that is according to the grace given to us. In many places, gifts and grace are used synonymously. Here, the passage makes it very clear that a gift is a special grace given by Holy Spirit. I would like to pass several remarks about it. ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് തന്റെ കൃപയിൽ വിശ്വാസികൾക്ക് നൽകുന്നതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ചില സമയത്ത് ഈ കൃപാവരം എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ ഒന്ന് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഓരോ ഭാഗം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകുക, എന്നാൽ ആദ്യമേ കുറച്ച് ഒരു ബേസിക് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ കൃപാവരം എന്ന് പറഞ്ഞാല് ദൈവാത്മാവ് തരുന്ന പ്രത്യേക കഴിവാണ്. ദൈവാത്മാവ് തരുന്ന പ്രത്യേക കഴിവാണെങ്കിൽ അത് മനുഷ്യന്റെ ജന്മനാ ഉള്ള കഴിവല്ല എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് is given by the Holy Spirit, if it is a special ability given by the Holy Spirit, then the inborn ability of a person is not his spiritual gift. They are different. ജന്മനാ ലഭിച്ചിട്ടുള്ള കഴിവും കൃപാവരങ്ങളും തമ്മിൽ നാം കൺഫ്യൂസ് ചെയ്യരുത്. ജന്മനാ നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ നമ്മുടെ പേരൻസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്,
ഇവിടെ എൻ്റെ പശ്ചാത്തലം അറിയാവുന്ന ആളുകൾക്കറിയാം, എൻ്റെ വല്യപ്പച്ചന് നല്ലൊരു പ്രീച്ചറായിരുന്നു, എൻ്റെ ഫാദർ നല്ലൊരു പ്രീച്ചറായിരുന്നു. അതുകൊണ്ട് ജന്മന ആളുകളുടെ മുൻപിൽ നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു. എൻ്റെ സാറുമാരെല്ലാം, ഞാൻ 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു കഥ പറഞ്ഞ് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച അന്നോട്ട് എൻ്റെ സാറുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജോൺസൺ എഴുന്നേറ്റ് നിന്നാൽ സഭാകമ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് നോക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുന്നില്ല, ഹീ ഈസ് ഇൻ കൺട്രോൾ. അതിന്റെ കാരണം കൊണ്ട് ഹീ കൺട്രോൾസ് ദ പീപ്പിൾ എന്ന് സാറുമാർ 5ാം ക്ലാസ് തൊട്ട് പറഞ്ഞു തുടങ്ങി. അത് കൃപാവരമല്ല, ജന്മന ഉള്ള കഴിവാണ്. I was reminding that we all have natural abilities. We all have natural talents. It's good to have natural talents. But a natural talent is different from spiritual talent or spiritual gift. And I illustrated it with an example from my life. My grandpa was a good preacher, powerful. Dad was a good preacher, powerful. And therefore, I, who inherited their genes, genetically inherited the power to stand in front of public and speak. In my 5th standard, when I narrated my first story in classroom, my teachers remarked that this fellow is not afraid of anybody. He does not look here and there. He is in control of the situation, and because of that, he is able to control the audience. That's my natural talent. It's not my spiritual gift. എന്റെ കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ എക്സ്പോസിഷൻ, ദൈവവചനം പഠിപ്പിക്കുക. ബൈബിൾ എക്സ്പോസിഷന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ്, പലരും ഓർക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് അതിൽ തന്നെ ഒരു സെപ്പറേറ്റ് വിഷയമാണ്, അല്ല. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ബൈബിൾ എക്സ്പോസിഷന്റെ തന്നെ ഒരു വിഭാഗമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ജന്മന ലഭിച്ചത് പ്രീച്ചിങ്, പബ്ലിക് സ്പീക്കിംഗ്. ആത്മാവിന്റെ കൃപാവരമായിട്ട് ലഭിച്ചത് ബൈബിൾ ടീച്ചിങ്. രണ്ടും ഒന്നല്ല. പിന്നെ ജന്മന എനിക്ക് ലഭിച്ച ടാലന്റ് മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് പ്രീച്ചിങ് ആയതുകൊണ്ട് എൻ്റെ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ അത് വലിയൊരു സഹായമായി മാറിയെന്നേ ഉള്ളൂ. എന്നാൽ രണ്ടും തമ്മിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. My natural talent, which I inherited from my father and grandfather, is public speaking. But my spiritual gift is not public speaking. My spiritual gift is Bible exposition and Christian apologetics as a subdivision of Bible exposition. Now, it is God's grace that since public speaking is my strength, therefore, I am able to expound the scripture in front of public with boldness. That is God's grace. But actually, both of them are, two of them are not the same. They should not be confused one with each other. So the scripture says, according to the grace given to each of us, we have different gifts. That is a special enabling by the Holy Spirit, which is different from our spiritual gift, our natural talent. But if the natural talent reinforces spiritual gift, and if the spiritual gift reinforces, or if it is able to use our natural talents, well and good. നമുക്ക് ലഭിച്ച കൃപ അല്ലെ കൃപാവരം, അത് നമ്മുടെ natural talent അല്ല. പിന്നെ natural, ജന്മനാ ഉള്ള കഴിവ് ഉപയോഗിച്ച് നമ്മുടെ കൃപാവരങ്ങളെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. കൃപാവരങ്ങൾ നമ്മുടെ നാച്ചുറൽ ടാലൻസിനെ ഉപയോഗിക്കുന്നെങ്കിൽ വളരെ നല്ലത്. എന്ന രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ള കഴിവിനെ നമ്മൾ കൃപാവരമായിട്ട് വ്യാഖ്യാനിക്കുകയും എനർജി എവിടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, കൃപാവരത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എനർജി ഫോക്കസ് ചെയ്യുന്നവരെ നമ്മൾ നമ്മുടെ നാച്ചുറൽ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എനർജി ഫോക്കസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ.
ഓക്കെ, അത്രയും ഡെഫിനേഷനും ഇൻട്രൊഡക്ഷനെല്ലാം കഴിയുമ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ കൃപാവരങ്ങളെ കുറിച്ച് ദൈവവചനം എവിടൊക്കെയാണ് പറയുന്നത്? ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ കൃപ, അതുപോലെ പുതിയ നിയമത്തിലുള്ള കൃപാവരങ്ങൾ, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദാനമായതുകൊണ്ട് ഇതിനെയെല്ലാം ദൈവം ഒരു ക്ലസ്റ്ററായിട്ട്, ദൈവവചനം ഒരു ക്ലസ്റ്ററായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ആ ക്ലസ്റ്റർ മനസ്സിലാക്കി അതിലുള്ള ഓരോ കാര്യം വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. എന്നാൽ എല്ലാം ഒന്നിന്റെ ഭാഗമാണെന്നും ആ ക്ലസ്റ്റർ ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. We are going to look at some of the references to spiritual gifts. Not exposition, just an introduction. We often ask this question, what are the passages in which spiritual gifts are mentioned? Actually, we need to understand that gifts, grace, divine provision, spiritual gifts, they are all part of the same cluster. And since they are part of the same cluster, we should look at them as a cluster, and we should also look at the components of the cluster. If you look at the component alone, you won't be able to use the cluster, and you won't be able to walk according to the master plan of God. If you look only at the cluster, you will miss the components and you will miss to develop them. We have to understand the cluster. We also have to understand individual components of the cluster. കൃപാവരം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ആക്ച്വലി നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ കൃപാവരം എന്നുള്ള വാക്ക് ബേസിക്കലി പുതിയ നിയമത്തിലാണ് കാണപ്പെടുന്നത്. അതിലധികം സ്ഥലത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും കൃപ എന്നുള്ളതും കൃപാവരത്തെ കുറിച്ച് മറ്റ് പലയിടത്ത് ഹിന്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ആ കൃപാവരം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിലാണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള, അല്ലെ ശരിയായിട്ട് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. അത് പുതിയ നിയമത്തിലെ നാല് ഭാഗങ്ങളിലാണ് നാം കാണുന്നത്. ഒന്ന്, റോമാലേഖനം 12:3-8. ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. റോമാലേഖനം 12:3-8. 1 Corinthians 12:13-14. 1 Corinthians 12:14. എഫേസ്യ ലേഖനം 4:1-13. എഫേസ്യർ 4:1-13. 1 Petros 4:10-11. Actually, gifts, provision, and spiritual gifts are part of the same cluster, but spiritual gifts which we are studying is basically a New Testament concept with foundation in the Old Testament. The main passages in New Testament which talk about spiritual gifts are, I will list them, kindly note them down, Romans 12:3-8, 1 Corinthians 12:13-14, Ephesians 4:1-13, 1 Peter 4:10-11. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ഒരു ഫോർമുലയുണ്ട്. ആദ്യത്തേത് 2:12 തുടങ്ങുന്നത്. റോമാലേഖനം 1 Corinthians 12, അപ്പൊ 2:12. അവസാനത്തെ 2:4 അപ്പൊ 2:12, 2:4 ഓർത്തിരുന്നാല് ആക്ച്വൽ വാക്യം നമുക്ക് അധ്യായത്തിൽ പോയി തപ്പി കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ 2:12, Romans 12:1-12, Ephesians 4:1-4 എന്ന് ഓർത്തിരിക്കാൻ ഈസിയാണ്. അങ്ങനെ ഓർത്തിരുന്ന അത് വളരെ കൺവീനിയന്റ് ആയിരിക്കും. യു മേ സേ, വെൽ, ഈസ് ദർ ആൻ ഈസി വേ ടു റിമെമ്പർ ദീസ് ചാപ്റ്റേഴ്സ്? യെസ്,
The first two can be remembered by 12. Romans 12, 1 Corinthians 12. And then if you remember that much, the rest of the verses you can easily find. The last two are fours. Ephesians 4, 1 Peter 4. So if you remember 2:12 and 2:4, then we can go to the passages and search and find. ഇത് നാല് പ്രധാനപ്പെട്ട വാക്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലും പുതിയ നിയമത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് പുതിയ നിയമത്തിൽ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. റോമാലേഖനം തൊട്ട് ആക്ച്വലി ഗോസ്പെൽസിൽ തന്നെ അതിനെക്കുറിച്ച് ഹിന്റ് ഉണ്ട്. അപ്പോസ്റ്റൽ പ്രവൃത്തി കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ലേഖനങ്ങളിൽ അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് നാല് പ്രധാനപ്പെട്ട വാക്യങ്ങളാണെങ്കിലും കൃപാവരങ്ങളെ കുറിച്ച് ദൈവവചനത്തിലുള്ള ആ ടീച്ചിങ് പുതിയ നിയമം കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ചിലയിടത്ത് കൃപാവരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു പോലും ഇല്ല. എന്നാൽ കൃപാവരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ഒരു ചോദ്യം വരുന്നത്, കൃപാവരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ഭാഗങ്ങൾ കൃപാവരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാകും? ആൻഡ് ദി ആൻസർ ഈസ്, ഈ നാല് ഭാഗങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ കൃപാവരം എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. ആ അടിസ്ഥാനം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനത്തിലുള്ള മറ്റ് ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അത് നമ്മുടെ ദൃഷ്ടിയിൽ പെടുമെന്ന് മാത്രമല്ല പെട്ടെന്ന് മനസ്സിലാകും. I mentioned four main passages, but actually statements about spiritual gifts are spread throughout the New Testament. Lord Jesus gave certain parables which anticipated the use of spiritual gifts, anticipated the granting and use, and also judgment. Acts makes the subject a bit more clear. From Romans up to Jude, these things are mentioned much more clearly. But in some passages, since this word spiritual gift is not used, how to recognize? And the answer is, if we very clearly study these four passages, the 2:12s and the 2:4s, then we will have enough foundation, spiritual foundation, enough spiritual discernment to understand those passages which do not use the expression spiritual gift, but which actually talk about spiritual gifts. കർത്താവ് ഇത്രയും ഗ്രൗണ്ട് കവർ ചെയ്യാൻ വേണ്ടി സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുവാണ്. നിർത്തുന്നതിന് മുൻപ് ഒരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുള്ള സീനിയേഴ്സിന് ഇന്ത്യയിലുള്ള സത്യം എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കഥ ഓർമ്മയുണ്ടായിരിക്കും. ആ കമ്പനി എല്ലാ വർഷവും ലാഭത്തിൽ നടക്കുമായിരുന്നു കണക്കിനനുസരിച്ച്. എന്നാൽ ആക്ച്വലി അത് കള്ളക്കണക്കായിരുന്നു. അതിന്റെ ഓണർ കമ്പനിയിൽ നിന്നുള്ള കാശ് മുഴുവൻ സൈഫൺ ചെയ്ത് അത് ഡൈവേർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഫൈനലി കള്ളത്തരം പുറത്തു വരും എന്ന് മനസ്സിലായപ്പോൾ തനിക്കുള്ള 10,000 crore, ഒന്നോ രണ്ടോ അല്ല, 10,000 crore താന് ഇവിടുന്ന് കാശ് ഡൈവേർട്ട് ചെയ്ത് വസ്തു വാങ്ങിച്ചിട്ടിരുന്ന ആ വസ്തു തിരിച്ച് ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കള്ളത്തരം കാണിച്ചു. ആക്ച്വലി ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. താൻ ആ കള്ളത്തരം കാണിച്ചത് കൊണ്ട് ആ കമ്പനിയുടെ ഈ 10,000 crore ഷെയർ ഹോൾഡേഴ്സ് റിവോൾട്ട് ചെയ്തു. റിവോൾട്ട് ചെയ്ത് കംപ്ലെയിൻ ചെയ്തതോടെ ഈ കള്ളത്തരം കണ്ടുപിടിച്ചു, തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കമ്പനിയും പോയി, സ്ഥലവും പോയി. താൻ ഇപ്പോഴും ജയിലിലാണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ അത് ചെക്ക് ചെയ്തില്ല. 10,000 crore
രൂപ സ്വത്തുള്ള ഒരാളെ ഒറ്റ രാത്രിയും കൊണ്ട് പാപ്പരായി, കമ്പനിയില്ല, സ്ഥലവും ഇല്ലാതായിപ്പോയി, ഗവൺമെന്റ് പിടിച്ചെടുക്കുകയത്, എന്നിട്ട് വേറെ എന്തൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തു. നമ്മുടെ കൃപാവരങ്ങൾ. അപ്പം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 10,000 കോടി രൂപയുള്ള ഒരു മനുഷ്യൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഡിസോണസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ, കരുതൽ, കൃപാവരം, അത് നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം മിസ്യൂസ് ചെയ്താൽ ആ കൃപ എടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മൾ ആത്മീയ പാപ്പരായി തീരാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർപ്പിക്കട്ടെ. ഐ വാസ് ടെല്ലിംഗ് അബൌട്ട് എ മാൻ ഹു വാസ് ദ ഓണർ ഓഫ് എ കമ്പനി നോൺ എസ് സത്യം. Every year they were giving false reports and about company's finances, and finally when it became clear that he will be caught because the company was running in loss, and the loss was close to, if I remember correct, 10,000 crores of rupees. He was diverting the money into real estate, and when he realized that he would be caught, he tried to put that real estate into the company, but shareholders revolted. They complained to the government, and the inquiry made it very clear that the company was giving false audited reports. The government took prompt action. He was put into jail, and as far as I remember, he is probably in jail even today. He lost the company, he lost the property worth 10,000 crores. What did it profit? Please remember one thing: spiritual gifts are spiritual capital. If you misuse it, you will have to give an account and you will lose the capital. That is why the coin was taken, or money was taken from the useless servant, and it was given to he who had earned 10. And Lord made it very clear: he who has more shall be given unto him, he who does not have even what he has shall be taken away from him. So be careful. Let us not misuse our spiritual gifts. ദൈവം നമുക്ക് വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈവം നമുക്ക് ധാരാളം ക്യാപിറ്റൽ നൽകിയിട്ടുണ്ട്. അത് അവഗണിക്കാനും പാടില്ല, ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. മനുഷ്യൻ അങ്ങനെ ചെയ്തതിന്റെ ഉദാഹരണമുണ്ട്. ആൻഡ് ഫൈനലി ഹി ഹാഡ് ടു ഗോ ടു ജയിൽ. യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് ഓർപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.